അബുദാബി ക്ഷേത്ര നിർമ്മാണ സ്ഥലത്ത് വർണ്ണാഭമായ ദീപാവലി ആഘോഷം നടന്നു. യു എ ഇ സഹിഷ്ണുത വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യാതിഥിയായിരുന്നു. വേൾഡ് ഓഫ് ടോളറൻസ്, ലാൻഡ് ഓഫ് ടോളറൻസ് എന്നിങ്ങനെ രണ്ട് പ്രദർശനങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ബാപ്സ് ഔദ്യോഗിക വക്താവ് സ്വാമി ബ്രഹ്മവിഹാരദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷത്തിൽ മുഖ്യാതിഥിയായി യു എ ഇ സഹിഷ്ണുത വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനും പങ്കെടുത്തു. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് ദീപാവലിയുടെ സന്ദേശമെന്ന് പറഞ്ഞ സ്വാമിക്കൊപ്പം ഷെയ്ഖ് നഖ്യാനും നിലവിളക്ക് കൊളുത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അബുദാബി മന്ദർ ലിമിറ്റഡ് ചെയർമാൻ ബി ആർ ഷെട്ടി, കോൺസൽ ജനറൽ വിപുൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വേൾഡ് ഓഫ് ടോളറൻസ്, ലാൻഡ് ഓഫ് ടോളറൻസ് എന്നിങ്ങനെ രണ്ട് പ്രദർശനങ്ങളും ആഘോഷങ്ങൾക്കായി ഒരുക്കിയ വേദിയിൽ സംഘടിപ്പിച്ചിരുന്നു. സഹിഷ്ണുതാ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ മഹാരഥന്മാരുടെ വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രദർശനമായിരുന്നു സഹിഷ്ണുതയുടെ ലോകമെന്ന ആശയത്തിൽ ആദ്യം നടന്നത്. ലോക സമാധാനത്തിനു വേണ്ടി നിരന്തരം ഇടപെടുകയും നിലകൊള്ളുകയും ചെയ്ത മഹാന്മാരെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇത് അവസരമൊരുക്കി. യു എ ഇ ലോകത്തിന് നൽകുന്ന സഹിഷ്ണുതാ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദർശനമാണ് ലാൻഡ് ഓഫ് ടോളറൻസ് എന്ന പേരിൽ നടന്നത്. ഹിന്ദു ക്ഷേത്ര നിർമ്മാണത്തിനായി എല്ലാ സഹകരണങ്ങളും ഉറപ്പാക്കിയ യു എ ഇ ഭരണകൂടത്തോടുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കുന്ന ഒന്നായിരുന്നു ചടങ്ങ്. ഈ രാജ്യത്ത് വരുന്ന എല്ലാ ജനതയ്ക്കും ടോളറൻസ്, സമാധാനമുണ്ട്, സഹിഷ്ണുതയുടെ വർഷം. ഈ വർഷം എല്ലാ ജനങ്ങൾക്കും ഒരേ രീതിയിൽ ആനന്ദിക്കാനും ആഘോഷിക്കാനും ഉള്ളതായിരിക്കട്ടെ എന്നാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചത്. സഹിഷ്ണുതാ വർഷാചരണത്തിന്റെ ഭാഗമായി നടന്ന പോപ്പ് ഫ്രാൻസിസിന്റെ യു എ ഇ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദർശനത്തിൽ അവതരിപ്പിച്ചു. സന്ദർശകർക്കായി ദീപാവലി മധുരങ്ങളും പങ്കുവച്ചു. യു എ ഇയിലെ പ്രധാന നിർമ്മിതികളായ ബുർജ് ഖലീഫ, ബുർജൽ അറബ് എന്നിവയുടെ എല്ലാ മാതൃകയിൽ പലഹാരങ്ങൾ സജ്ജീകരിച്ചിരുന്നു. സിഖ് ഗായക സംഘത്തിന്റെ ഭക്തഗാനാലാപനവും ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമാക്കി. കുട്ടികൾക്കായി പ്രത്യേക ആഘോഷ പരിപാടികളും ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. എൻടിവി അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. എൻടിവി യുഎഇ ടു ദി വേൾഡ്.